ഹായ് ഫ്രണ്ട്സ്, ഹൊറർ സ്പോട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗോസ്റ്റ് നെറ്റ് എന്ന ആന്തോളജി ഹൊറർ മൂവിയിലെ രണ്ടാമത്തെ കഥയാണ്. സ്റ്റോറിയുടെ പേര് ഡബിൾ ബോഡി. അപ്പം നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ചിത്രത്തിൻ്റെ കഥ കണ്ടാലോ? അതിന് മുൻപ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചിത്രം തുടങ്ങുന്നത് വളരെയധികം സങ്കടപ്പെട്ടിരിക്കുന്ന നമ്മുടെ നായിക ലിയ കാണിച്ചുകൊണ്ടാണ്. ഇന്ന് അവളുടെ ബോയ് ഫ്രണ്ട് യൂജിന്റെ പിറന്നാളാണ്. ലീ കേക്കൊക്കെ ഉണ്ടാക്കി യൂജിനെ കാത്തിരിക്കെങ്കിലും ജോലി തിരക്ക് കാരണം തനിക്കിന്ന് വരാൻ പറ്റില്ലെന്ന് യൂജിൻ അവളെ ഫോൺ ചെയ്ത് പറയും. അതിനാൽ തന്നെ ലീ ഒത്തിരി സങ്കടത്തോടെയാണ് ആ കേക്ക് തനിച്ചിരുന്ന് കഴിക്കുന്നത്. യൂജിനി തന്നോടുള്ള സ്നേഹം കുറഞ്ഞു കാണോ എന്ന സങ്കടത്തിലാണ് പുള്ളിക്കാരി. അതിനാൽ അടുത്ത ദിവസം തന്നെ ലീ തൻ്റെ ബോയ്ഫ്രണ്ടിൻ്റെ സ്നേഹം തനിക്ക് മാത്രം കിട്ടും എന്ന അന്ധവിശ്വാസത്തിന് പുറത്ത് ടാറ്റു അടിക്കാനായിട്ട് ഒരു ഷോപ്പിലേക്ക് പോവും. ഈ ഷോപ്പിന്റെ ഓണറായ ടാറ്റു മാസ്റ്ററിന്റെ പേരാണ് സാം. കൂടെ ഒരു അസിസ്റ്റന്റ് ലേഡിയുണ്ട്. ആ സ്ത്രീയുടെ പേരാണ് ജെനി. വേദനിക്കാതിരിക്കാൻ എന്തെങ്കിലും ക്രീം തേച്ച് തരണമെന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ലീ ആണെങ്കിൽ അതൊന്നും വേണ്ടെന്ന് പറയും. കാരണം ഇനി വേദനയില്ലാതെ ടാറ്റു ചെയ്ത യൂജിന് തന്നോടുള്ള സ്നേഹം ഇനി കുറഞ്ഞു പോയാലോ. അങ്ങനെ ടാറ്റു ചെയ്ത് ലീ തിരിച്ച് ഫ്ളാറ്റിലേക്ക് പോയി. അവൾ ആകെപ്പാട് സങ്കടപ്പെട്ടു ഡെസ്പായിട്ട് ലിഫ്റ്റിനകത്ത് നിൽക്കുന്ന നേരത്താണ് പ്രതീക്ഷിക്കാതെ അവളുടെ ബോയ്ഫ്രണ്ട് യൂജിൻ ലീയെ ഫോൺ ചെയ്യുന്നത്. ബേബി, ഇന്ന് ഞാൻ നേരത്തെ വോക്ക് കഴിഞ്ഞു വന്നു, വേഗം ഫ്ളാറ്റിലേക്ക് വരാനായിട്ട് ലീയോട് പറയാണ്. അത് കേട്ട് ലീക്ക് ഒത്തിരി സന്തോഷമായി. ഇതെല്ലാം ഈ ടാറ്റു ചെയ്ത കാരനാണെന്നാണ് പുള്ളിക്കാരി വിശ്വസിക്കുന്നത്. ലീ തുള്ളിച്ചാടി ഫ്ളാറ്റിലെത്തുമ്പോ അവിടെ ആരുമില്ല. ബോയ്ഫ്രണ്ട് വന്നതിന്റെ യാതൊരു ലക്ഷണവുമില്ല. യൂജിൻ തന്നെ പറ്റിച്ചതാണെന്ന് മനസ്സിലാക്കിയ ലീ സങ്കടപ്പെട്ട് കൗച്ചിലിരിക്കാണ്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ, യൂജിൻ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാനായിട്ട് കൗച്ചിന് പിന്നിലെ ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ തനിക്ക് ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റാത്തതിലും അവളെ അവോയ്ഡ് ചെയ്തതിനൊക്കെ യൂജിൻ ലീയോട് മാപ്പ് പറയുന്നുണ്ട്. യൂജിനെ ലീ എന്ന് വെച്ചാൽ ജീവനാണ്. പക്ഷേ ജോലി തിരക്ക് കാരണം അവന് പലപ്പോഴും ലീയോടൊപ്പം സമയം ചെലവഴിക്കാൻ സാധിക്കാറില്ല. അന്ന് രാത്രി ലീ തന്റെ ടാറ്റു ചെക്കിയാണ്. ഇന്നവള് ഒത്തിരി ഹാപ്പിയാണ്. കാരണം യൂജിൻ ഇന്ന് അവളോട് ഒത്തിരി സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. അങ്ങനെ ആ സമയത്താണ് യൂജിൻ വാഷ്റൂമിലേക്ക് കയറി വരുന്നത്. പക്ഷേ അത് യൂജിനൊന്നല്ല കേട്ടോ, ഒരു പ്രേതമാണ്. യൂജിൻ ഇപ്പൊ ബെഡ്റൂമില് കൂർക്കം വലിച്ച് കിടന്നുറങ്ങാണ്. പക്ഷേ അത് യൂജിനല്ല എന്ന് ലീ തിരിച്ചറിയുന്നില്ല. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ലീ യൂജിന് വലിയൊരു സർപ്രൈസ് കൊടുക്കാനായിട്ട് ഒരു ബേബി സ്റ്റോറിലേക്ക് വന്നിരിക്കുകയാണ്. ലീ ഇപ്പോ പ്രഗ്നന്റ് ആണ്. അവൾ ആ ഷോപ്പിൽ നിന്ന് ബേബിക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി മുഖം കഴുകാനായിട്ട് വാഷ്റൂമിലേക്ക് പോയി. ആ സമയം ബാത്റൂമിലെ ഡോറ് തനിയെ തുറക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഒരു സ്ത്രീ കരയുന്ന ശബ്ദം. എന്നാൽ ആ വാഷ്റൂമിലെ അവൾക്ക് ആരെയും കാണാൻ സാധിച്ചില്ല. പക്ഷേ എന്തൊക്കെയോ വിചിത്രമായ ശബ്ദങ്ങൾ കേട്ടിരുന്ന ടോയ്ലറ്റ് മുറിയിലേക്ക് അവൾ കുനിഞ്ഞു നോക്കുമ്പോൾ ഒരു സ്ത്രീയുടെ പ്രേതം, കൂടാതെ പൊക്കിൽക്കോടി പോലും മുറിക്കാത്ത മരിച്ച നിലയിലുള്ള ഒരു കുഞ്ഞു. ആ പ്രേതത്തെ കണ്ട് ലീ അലറി വിളിച്ച് കരയാൻ തുടങ്ങി. പെട്ടെന്നാണ് അവള് ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറക്കുന്നത്. ഇതെല്ലാം തന്നെ ഒരു സ്വപ്നമായിരുന്നു. പക്ഷേ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയെണീറ്റ ലീ താൻ കണ്ട സ്വപ്നത്തെ കുറിച്ചോർത്ത് പേടിച്ചേരണ്ടിരിക്കുമ്പോ പെട്ടെന്ന് സ്വപ്നത്തിൽ കേട്ടതുപോലെ ഒരു സ്ത്രീ കരയുന്ന ശബ്ദം ബാത്റൂമിൽ നിന്ന് കേൾക്കാൻ തുടങ്ങി. ലീ ഓടിച്ചെന്ന് ലൈറ്റിട്ട് നോക്കുമ്പോ ബാത്റൂമിൽ ആരുമില്ല. അവള് ഭ്രാന്ത് പിടിച്ചതുപോലെ ആ സ്ത്രീയെ വീട് മുഴുവനും തെരഞ്ഞു നോക്കും. ആ സമയത്താണ് യൂജിൻ അപ്പാർട്ട്മെന്റിലേക്ക് കയറി വരുന്നത്. അവൻ വന്ന പാടെ ലീ ആ സ്ത്രീ ആരാണെന്ന് ചോദിച്ച് അവനോട് വഴക്കിടാൻ തുടങ്ങി. താൻ കേട്ട ആ സ്ത്രീ ശബ്ദം അത് പ്രേതാണെന്ന് വിശ്വസിക്കാൻ ലീ തയ്യാറായിരുന്നില്ല. താനില്ലാത്തപ്പോ അപ്പാർട്ട്മെന്റിലേക്ക് മറ്റൊരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നു. എന്നെ ചതച്ചെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ലീ അവന്റെ മുഖത്തടിക്കും. പക്ഷേ ലീ എന്തൊക്കെയാ പറയുന്നതെന്ന് നമ്മുടെ യൂജിന് ഒരു പിടിയില്ല. ഏത് പെണ്ണ് എന്തൊക്കെയാ നീ പറയുന്നേ? അപ്പോ ലീ ആണെങ്കില് എനിക്ക് നീ വാക്ക് തന്നതല്ലേ, എന്നെ മാത്രം സ്നേഹിക്കുള്ളൂ എന്ന് ഞാൻ നിനക്ക് വേണ്ടി ടാറ്റു അടിച്ചു, എന്നിട്ട് നീ എന്നെ ചതച്ചെന്ന് പറഞ്ഞ് എന്തോ ഭ്രാന്ത് പിടിച്ചതുപോലെയാണ് ലീ അവനോട് സംസാരിക്കുന്നത്. മുഖത്തടിച്ചത് പോട്ടെ, പക്ഷേ തന്റെ സ്നേഹത്തിന് വേണ്ടി ടാറ്റു ചെയ്തതറിഞ്ഞപ്പോ നിനക്ക് ശരിക്കും വട്ടാ, എനിക്ക് നിന്നോടൊപ്പം താമസിക്കാൻ പേടിയാ, നിനക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ യൂജിൻ ലീയെ ഉപേക്ഷിച്ച് ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങിപ്പോവും. ഉടനെ തന്നെ ലീ ആ ടാറ്റു മാസ്റ്ററെ കാണാനായിട്ട് ആ ഷോപ്പിലേക്ക് ഓടി. പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കി, നിങ്ങളുടെ മാജിക് ടാറ്റു ചെയ്തിട്ടും എന്റെ ബോയ്ഫ്രണ്ട് തന്നെ ഉപേക്ഷിച്ച് പോയെന്ന് പറഞ്ഞ് ലീ സാമിന്റെ കാല് പിടിച്ച് കരയും. പക്ഷേ സാം ആണെങ്കിൽ അവളെ ഷോപ്പിനകത്തേക്ക് കയറ്റില്ല. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സ്നേഹത്തിന് ടാറ്റുവിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് പോവാന്ന് പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോവും. ആകെപ്പാടെ തകർന്നു പോയ ലീ തിരിച്ച് ഫ്ളാറ്റിലേക്ക് പോവാനായി ലിഫ്റ്റിൽ കയറുമ്പോൾ ആ ലിഫ്റ്റിലെ ഒരുപാട് പ്രേതങ്ങളുണ്ട്. കൂട്ടത്തിലെ ഒരു സ്ത്രീയുടെ പ്രേതം നമ്മുടെ ലീയെ തന്നെ തുറച്ചു നോക്കുന്നുണ്ട്. ഇപ്പോ കണ്ണിന് ചുറ്റും മസ്കാരിയിട്ടിട്ടുള്ള ആ പ്രേതം നമ്മുടെ ലീയുടെ തൊട്ടടുത്താണ്. പക്ഷേ ലീ ആണെങ്കില് ആ പ്രേതങ്ങളെയൊക്കെ തിരിഞ്ഞു നോക്കാൻ നിന്നില്ല. ലിഫ്റ്റ് തുറന്നതും മരണഭയത്തില് തന്റെ ഫ്ളാറ്റിലേക്ക് ഇറങ്ങിയോടും. ആ കറക്റ്റ് സമയത്താണ് ആ ഫ്ലോറിലെ പവർ മൊത്തത്തിൽ പോകുന്നത്.
ലീ ഫ്ളാറ്റ് തുറന്ന് നേരെ കയറി ചെല്ലുന്നത് മസ്കാരിയിട്ട് നിൽക്കുന്ന ആ പ്രേതത്തിന്റെ മുന്നിലേക്കാണ്. ആ പ്രേതം അവളുടെ ടാറ്റു വിരലുകൊണ്ട് അമർത്തി ലീയുടെ സോൾ ആത്മാവ് വലിച്ചെടുക്കാണ്. അവിടെ സീൻ കട്ട് ചെയ്ത് പിന്നെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ആ ടാറ്റു മാസ്റ്റർ സാമിന്റെ അസിസ്റ്റന്റ് ജെനി അയാളുടെ ഭാര്യയാണ്. പെട്ടെന്നൊരു ദിവസം ആ സ്ത്രീ പ്രത്യേകിച്ച് ഒരു അസുഖം കൂടാതെ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. മരിക്കുമ്പോൾ ജെനി പ്രഗ്നന്റ് ആയിരുന്നു. തന്റെ ഭാര്യയുടെയും ജനിക്കാനിരുന്ന കുഞ്ഞിന്റെയും വേർപാട് അത് സാമിന് സഹിക്കാവുന്നതിലെ അപ്പുറമായിരുന്നു. ഭാര്യ മരിച്ച കാര്യം സാമിനല്ലാതെ മറ്റാർക്കും അറിയില്ല. അങ്ങനെ തന്റെ ഭാര്യയെ ജീവനോടെ തിരിച്ചു കൊണ്ടുവരാൻ സാം സ്പെൽ ചെയ്തിട്ടുള്ള ഒരു സിംബല് ജെനിയുടെ ഡെഡ് ബോഡിയിൽ ടാറ്റു ചെയ്യും. ശേഷം ഇതേപോലുള്ള സിംബല് മറ്റ് കസ്റ്റമേഴ്സിനും ടാറ്റു ചെയ്തു കൊടുത്തു. അങ്ങനെ ടാറ്റു ചെയ്തവരുടെ ആത്മാവിനെ വലിച്ചെടുത്താണ് മരിച്ച ജെനിയുടെ ജീവൻ താൽക്കാലികമായിട്ട് നിലനിർത്തുന്നത്. ആത്മാവിനെ വലിച്ചെടുത്തു കഴിഞ്ഞാൽ ആ ടാറ്റു ചെയ്തവർ ഒരു പാവയെപ്പോലെയാവും. കണ്ണ് വെള്ള നിറത്തിലായി, അവർക്കൊരു ഫീലിംഗ്സും ഉണ്ടാവില്ല. പിന്നെ വാഹനത്തിന് മുന്നിലേക്ക് ചാടിയോ ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് ചാടിയോ അവര് സൂയിസൈഡ് ചെയ്യും. താൻ മരിച്ചെങ്കിലും തനിക്ക് സാമിനോടൊപ്പം വീണ്ടും ജീവിക്കാൻ കഴിഞ്ഞതിൽ ജെനി ഒത്തിരി സന്തോഷത്തിലായിരുന്നു. എന്നാൽ ആ സന്തോഷം അധിക നാൾ നിന്നില്ല. തന്റെ താൽക്കാലികമായ നിലനിൽപ്പിന് വേണ്ടി എത്ര നിരപരാധികളെയാണ് അവര് രണ്ടുപേരും ചേർന്ന് കൊല്ലുന്നത്. ഒടുവിൽ ലിയുടെ ആത്മാവിനെ വലിച്ചെടുത്ത ജെനി അവള് പ്രഗ്നന്റ് ആയിരുന്നു, അത് രണ്ട് ജീവനായിരുന്നു എന്ന് സാമിനോട് പറയും. എന്നാൽ അതൊക്കെ കേട്ടിട്ടും സാമിന് ഒട്ടും തന്നെ സങ്കടമില്ല. ഞാൻ മരിച്ചതല്ലേ, പിന്നെന്തിനെ എനിക്ക് വേണ്ടി പാവങ്ങളെയൊക്കെ കൊല്ലുന്നത്. തന്നെ ഫ്രീ ആക്കാൻ പറഞ്ഞ ജെനി സാമിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നാൽ സാം അതിനെ തയ്യാറാവാതായപ്പോ ജെനി വേറെ വഴിയില്ലാതെ ഇനി എന്നെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ലെന്ന് പറഞ്ഞ് ഒരു കത്തിയെടുത്ത് തന്റെ ചങ്കർക്കും. ജെനി ഇപ്പൊ മരിക്കുകയാണെങ്കിൽ സാമിനൊരിക്കലും പിന്നീട് ജെനിയെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. അവിടെ സീൻ കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്നത് കണ്ണുകളെല്ലാം വെള്ള നിറത്തിലായി ബ്ലൈൻഡ് ആയിട്ടുള്ള നമ്മുടെ ലീയാണ്. അവൾക്കിപ്പോ ഒരു കുഞ്ഞുണ്ട്. ജെനിയാണെങ്കിൽ സൂയിസൈഡ് ചെയ്തിട്ടില്ല, കാരണം സാം സ്പെൽ ചെയ്ത ആ മാജിക് ടാറ്റൂവിന് അത്രയ്ക്കും പവർ ഉണ്ട്. സാമിന് ജെനിയെ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാൻ കഴിയും. ലീയെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സാമിനെയും ജെനിയെയും കാണിച്ചാണ് ഡബിൾ ബോഡി എന്ന ഈ പ്രേതകഥ ഇവിടെ അവസാനിക്കുന്നത്.